നമസ്കാരം, തെന്നല ലൈവ് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം. വെന്നിയൂരിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു. വെന്നിയൂരിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു. ഈസി ഫുഡ്സ് എന്ന ചപ്പാത്തി കമ്പനിയിലും റീലോഡ് എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലുമാണ് മോഷണം നടന്നത്. 10,000 രൂപയും നിരവധി വസ്ത്രങ്ങളും മോഷണം പോയെന്ന് കടയുടമകൾ തെന്നല ലൈവിനോട് പറഞ്ഞു. തിരൂരങ്ങാടി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച ഓൺലൈൻ പോളിംഗിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ റിയൽ FC തെന്നലയ്ക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങി. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച ഓൺലൈൻ പോളിംഗിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ റിയൽ FC തെന്നലയ്ക്കുള്ള ട്രോഫി തെന്നല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MP കുഞ്ഞുമൈദീന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഉസ്മാൻ അമ്മിക്കോടൻ, ഷെരീഫ് വടക്കേൽ, ബാപ്പുട്ടി കൂനൂർ, സെലിം മച്ചിങ്ങൽ, ഫാറൂഖ് പറമ്പിൽ, PK സൽമാൻ, മുജീബ് PK, ബാബ വടക്കേൽ, റോയൽ ട്രാവൽസ് ടീം മാനേജർ ബാബുക്ക തിരൂർക്കാട്, സബാൻകോട്ടക്കൽ താരം ഷമീൽ, ഇന്ത്യൻ റെയിൽവേ താരം സിറാജുദ്ദീൻ സി, റോയൽ നാസർ എന്ന മുട്ടക്കാക്ക മുഹമ്മദ് അലി, ഹണ്ടേസ് കൂത്തുപറമ്പ് ടീം മാനേജർ റഷീദ്, ആഷിഫ് വെന്നിയൂർ, ഉസ്മാൻ PK, ലത്തീഫ് P, TV സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ ഇവിടെ ഓൺലൈൻ വോട്ടിംഗ് നടന്നു. അതിൽ ജേതാക്കളായത് റിയലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം റോയൽ റണ്ണേഴ്സപ്പായി. ഏതായാലും വളരെയധികം സന്തോഷം. തെന്നലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷം കൂടിയാണത്. എല്ലാവിധ സന്തോഷത്തിലും ഞാൻ പങ്കുചേരുകയാണ്. നമസ്കാരം, ഞാൻ മുട്ടക്കാക്കാണ് വാങ്ങരുന്നത്. പിന്നെ ഈ തെന്നൽക്കാരെ ആവേശം കാണുമ്പോൾ എന്തോന്നാവും, എന്താപ്പോൾ ഞാൻ പറയാ, ഇതെല്ലാം കാണുമ്പോൾ അല്ലേ, എന്തൊക്കെ കാണുമ്പോൾ ഫുട്ബോളിനോട് സ്നേഹം കാണുമ്പോൾ ഇദ്ദേഹം നമ്മൾക്ക് തന്നെ അത്ഭുതം അമാസം വരല്ല. ഇതിപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യൻ്റെ വാട്സപ്പിൽ ഓൺലൈൻ വോട്ട് പ്രോഗ്രാം നടന്ന ഫസ്റ്റ് തെന്നൽക്കും സെക്കൻഡ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ആ ട്രോഫി വിതരണം ഇവിടെ റോയൽ ട്രാവൽ FC കോഴിക്കോട് ഇല്ല, ഒരിക്കലും ഇല്ല. തന്നലിനെ പിടിക്കാമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊരു 10-2,000 വോട്ട് ഉണ്ടാവും, ഞങ്ങൾക്ക് ഉണ്ടാവും വിചാരിച്ചതാണ്. അർഹതപ്പെട്ട ആൾക്കാർക്കാണ് അത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പറഞ്ഞോ, ഞങ്ങൾക്ക് കുറച്ചും കൂടി ഭൂരിപക്ഷം കൂടിയ എന്നുള്ളത് കണ്ടിട്ട് റോയൽക്ക് പോയി. റോയലിനൊരു വോട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. റോയലിന് ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് ഞങ്ങൾ ശരിയാക്കി, ഇങ്ങനെ കുറച്ച് വോട്ട് ഞങ്ങൾക്ക് ഇട്ടിരുന്നു. ആ ലാസ്റ്റ് ഞങ്ങൾ പരിചയം ചെയ്തു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ കോവിഡിന്റെ സമയത്ത് എല്ലാം ഓൺലൈനിലൂടെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ വിദ്യാഭ്യാസ കുട്ടികളുടെ പഠനം ഓൺലൈനാണ്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഓൺലൈനാണ്. ഇപ്പോൾ അവസാനം ഒരു ഓൺലൈൻ ഫുട്ബോളും കൂടി ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ആ ഓൺലൈൻ ഫുട്ബോളിൽ തെന്നലയുടെ റിയൽ യൂത്ത് സെൻറ്റർ ഇവിടെ കപ്പിടിച്ച് എടുത്തിരിക്കുകയാണ്. ഒരിക്കലും സാധ്യമാവാത്ത, കയ്യെത്താ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഒട്ടനവധി പ്രവർത്തകന്മാരുടെ നിസ്സീമമായ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് ഈ ഒരു ട്രോഫി ഇവിടെ കരസ്ഥമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മെമ്പർമാർക്കും 1,000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക്, ഇത് കളിക്കളത്തിന് പുറത്താണ് ഈ ട്രോഫി നേടിയതെങ്കിൽ അടുത്ത കളിക്കളത്തിൻ്റെ അകത്ത് ട്രോഫി നേടാൻ ഈ ക്ലബിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ തെന്നലയുടെ ഒരു അഭിമാനമായ ഒരു നേട്ടം തന്നെയാണിത്. കാരണം ഓൺലൈന് ഈ പരിപാടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതിൽ തന്നെ ജേതാക്കളാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് നമ്മൾ ഈ തെന്നലയിലെ ഫുട്ബോളിനോടുള്ള പ്രകടനമാണ് അത് ഇതാകുന്നത്. അതുകൊണ്ട് ഈ ഇതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. പിന്നെ എല്ലാവിധ ആശംസകളും നേരെയാണ്. വിന്നേഴ്സായ റിയൽ സ്പോർട്സ് ക്ലബിനും പിന്നെ റോയൽ ട്രാവൽസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. റിയൽ FC യെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇരട്ടി മധുരമാണ്. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ സീസണിൽ തന്നെ നമ്മൾ കാടപ്പടി ട്രോഫി അടിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ COVID-19 കാരണം ഈ പ്രാവശ്യം സീസണില്ലാത്തതുകൊണ്ട് ഓൺലൈനിലായിരുന്നു നമ്മളെ ഇത്. വീറും വാശിയും ഏറിയ മത്സരത്തിൽ നമ്മുടെ ഫാൻസിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫുട്ബോൾ പ്രേമികളുടെ സ്നേഹവും അത് സപ്പോർട്ടും എല്ലാം കാരണം നമുക്ക് ചാമ്പ്യൻസ് ആവാൻ കഴിഞ്ഞു. എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ് എല്ലാവരോടും, ഫാൻസിനോടും, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടേഴ്സിനോടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഓൺലൈൻ പോളിങ്ങിൻ്റെ സംഘാടകരോടും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു.
വിജയത്തിൻ്റെ രഹസ്യം നമ്മൾ ഒരുപാട് ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ വിജയത്തിന് അവകാശപ്പെടാനുള്ളത്. പ്രവാസികളായാലും നാട്ടിലുള്ള ഫുട്ബോൾ പ്രേമികളായാലും തെന്നലക്കാരായാലും തെന്നലക്ക് പുറത്തുള്ളവർ മലപ്പുറം ജില്ല ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പല ലേബേഴ്സ് ക്വാർട്ടേഴ്സിലും പല രൂപത്തിലും നമ്മൾ ബോട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ തെന്നല ഫുട്ബോൾ എന്നൊരു ആവേശം റിയൽ എഫ് സിയെ വാനോളം എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം റിയൽ തെന്നല ഇപ്പോൾ തെന്നലക്കാർ തെന്നല ഏതാണെന്ന് അന്വേഷിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഓൺലൈൻ വോട്ടിങ്ങിലൂടെ റിയൽ എഫ് സി തെന്നല കപ്പെടുത്തത് മുഖവരെ പലരും അന്വേഷിക്കുകയാണ് തെന്നല ഏത് പ്രദേശത്താണ് തെന്നല ഏത് രാജ്യക്കാരാണെന്നുള്ളത്. അത്രയും ആവേശകരമായിട്ടാണ് ഈ ഓൺലൈനിലൂടെ നമുക്ക് ഈ വോട്ടെടുപ്പിനെ നടത്തിക്കൊണ്ടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാം സ്ഥാനമാക്കി കരസ്ഥമാക്കി എന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ടും പല സഹകരണമായിട്ടും വന്നതുണ്ട്. എല്ലാവർക്കും അധികം മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. റിയൽ എഫ് സി തെന്നലയുടെ ഓണർ മിസ്റ്റർ ഉസ്മാൻക നമ്മോട് പങ്കുചേരുന്നു. ഈ വിജയത്തിൻ്റെ സന്തോഷം നമ്മോട് പങ്കുവെക്കുന്നു. വിജയം ഈ ഓൺലൈൻ വോട്ടിങ്ങിൽ നമ്മൾ ഇത്രയും വലിയൊരു വിജയം കൈവരിച്ചത് നമ്മുടെ നാടിൻ്റെ സപ്പോർട്ട്, പിന്നെ നമ്മളെ ഫാൻസ് അവരെല്ലാം സപ്പോർട്ട് കൂടിയാണ് നമുക്ക് ഇത്രയും വലിയൊരു വിജയം, വലിയ വലിയ ടീമുകളെ തോൽപ്പിച്ച് നമുക്ക് വിജയ ഫൈനലിലെത്താൻ കഴിഞ്ഞത്. ഫൈനലിൽ കപ്പടിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നാൽ സെമി വരെ നമുക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം നമുക്ക് ഓരോ വോട്ടിംഗ് വരുമ്പം തോറും നമ്മുടെ ജനങ്ങളെ സപ്പോർട്ട് കൂടി വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അത് നമുക്ക് എന്തായാലും വിജയത്തിലെത്തല്ലേ, അതെ അതെ, കൂട്ടായിട്ടുള്ളൊരു വിജയമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ സിറാജിൻ്റെ നമ്മളെ പിന്നെ കാടപ്പടിയിലെ ട്രോഫി എടുക്കൽ അതൊക്കെ നമുക്ക് ഈ ഒരു വോട്ടിങ്ങിന് നല്ല ഊർജ്ജം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ അടുത്ത സീസണിൽ കൂടുതൽ ഗ്രൗണ്ടുകളൊക്കെ കിട്ടും. തീർച്ചയായിട്ടും ഗ്രൗണ്ട് കിട്ടുന്നത് മാത്രമല്ല നമുക്ക് ഇത്ര ഒരു സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തായാലും നല്ലൊരു ടീം തന്നെ ആയിരിക്കും അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാവുക. നല്ല ഒരു ഫുട്ബോൾ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. കോവിഡ് അപ്ഡേറ്റ്സ്. തെന്നല പഞ്ചായത്തിൽ ഇന്ന് ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് തെന്നല ലൈവ് ന്യൂസ്. ഈ വാർത്ത ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.